ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പനിയുടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് എന്താ പറയുക, നല്ല റിസൾട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് അടിപൊളിയാണ്, ഫേസ് നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ട്, അത് അതിൻ്റെ ഒപ്പം തന്നെ ഫേസ് ബ്രൈറ്റ് ആവുന്നുണ്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇത് പേഴ്സണലി എനിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയതായിട്ട് ഈ അടുത്താണ്, കുറച്ച് നാളായിട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ാണ് നമ്മളിന്ന് കാണുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലെ പാടുകൾ, ആക്നെ മാർക്ക്, സ്കാൾസ്, ഫേസ് ഫുള്ളായിട്ട് ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരു കാര്യവും വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റെമഡി, ഈ ഹോം റെമഡി, സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ളതാണ്, നമുക്ക് ഒരു പൈസ ചിലവും ഇല്ല, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലിയർ ആവാനും ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഏകദേശം ഒരു മാസം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന്. അങ്ങനെ നമുക്ക് ഫൈനലി കിട്ടി മുരിങ്ങയില. ഇത് ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാരണം നമ്മുടെ ഓറഞ്ചിലൊക്കെ, ഓറഞ്ചിലുള്ളതിനേക്കാളൊക്കെ 10 മടങ്ങാണ് വിറ്റമിൻ സി മുരിങ്ങയിലുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ എന്ത് ഇഷ്യൂസ് നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിനുണ്ടെങ്കിലും അത് നന്നായിട്ട് 90% കൂടുതൽ മാറ്റിയെടുക്കാനായിട്ട് മുരിങ്ങയിലേക്ക് വേഗത്തിൽ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. വിറ്റമിൻ സി റിച്ച് ആണ്, അപ്പം എനിക്ക് കിട്ടാൻ കുറച്ച് പാടാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മുരിങ്ങയിലെ പൗഡർ വെച്ചൊക്കെ വീഡിയോ കാണിച്ചിരുന്നത്. അപ്പോൾ അവസാനം കുറച്ച് കൂടുതൽ തന്നെ മേടിച്ചു, കുറച്ച് നമുക്ക് കറിയും വയ്ക്കാമല്ലോ ഉപ്പേരിയൊക്കെ. അപ്പോൾ അത് ഇത്ര എടുത്തിട്ടുണ്ട്. ഞാനൊരാഴ്ചയ്ക്കുള്ള ഫേസ് പാക്കാണ് പ്രിപ്പയർ ചെയ്യണത്. വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് കിഡിലനാണ്, നിങ്ങൾക്ക് ഒരു മാസമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അതിന് മുന്നേ തന്നെ നല്ല റിസൾട്ട് കാണും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു മുരിങ്ങയില നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ നീര് എത്രത്തോളം ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടണോ അത്രയും നമുക്ക് ബെനിഫിറ്റ് കൂടുതലാവും വെള്ളം അധികം ചേർക്കാണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴുകിയിട്ടാണ് ഓൾറെഡി കയ്യിൽ വെച്ചിരുന്നത് കേട്ടോ. ഇത് കിട്ടിയപ്പോൾ തന്നെ കഴുകി ഞാനിത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കായിരുന്നു. പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു അധികം ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള മുരിങ്ങയെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം, പിന്നെ വൃത്തിയില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചില്ല കേട്ടോ, കാരണം എൻ്റെ ഞാൻ അരച്ചപ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് എല്ലാം നല്ല പേസ്റ്റായി. അപ്പോൾ പിന്നെ ഞാൻ നേരെ ഇത് അങ്ങനെ തന്നെ മുരിങ്ങയില അരിച്ചൊന്നുമില്ല, ആ അരച്ചത് അങ്ങനെ തന്നെ നമ്മളൊന്ന് തിളപ്പിക്കാൻ വെച്ചു. തീ കുറച്ച് വേണം തിളപ്പിക്കാനായിട്ട് കേട്ടോ. എന്താ വെച്ചാൽ നല്ലോണം അതിൻ്റെ എക്സ്ട്രാറ്റൊക്കെ നല്ലോണം ഇറങ്ങും. അതിനുശേഷം നമ്മൾ ചെയ്യണത് ഇതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ നമ്മുടെ കടലപ്പൊടി ഇല്ലേ, കടലമാവ്, നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ കടലമാവ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൈസ് പൗഡർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതിൽ കടലമാവാട്ടോ. അത് നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കടലമാവ് ഇട്ടിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കടലമാവ് മുന്നേ നമ്മളൊന്ന് കുറുക്കിയത്, കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തിക്കാവും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഒന്ന് കുറുക്കി അതിനൊന്ന് നല്ല എക്സ്ട്രാറ്റൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കടലമാവ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്തപ്പോൾ പെട്ടെന്ന് തിക്കാവും, ശ്രദ്ധിച്ചിട്ട് വേണം. ഇതുകൊണ്ടിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആവും. ഇത് നമ്മൾ നേരെ നമ്മൾ ചൂടാറാൻ വെച്ചിട്ട് നമ്മളൊരു ജാറിലേക്ക് മാറ്റാണ്. നമ്മുടെ ഫേസിൽ നമ്മൾ വൈറ്റനിങ് ക്രീം ഒക്കെ ഉപയോഗിച്ച് ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഫേസിൽ റിങ്കിൾസ് ഉണ്ട്, ഫൈൻ ലൈൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, കുറച്ച് ഏജ് ആകുമ്പോഴോ അല്ലെങ്കിലൊക്കെ നമുക്ക് വരുന്ന പിഗ്മെൻറ്റേഷൻ, പിന്നെ ഭയങ്കര ടാൻ ആണ്. ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഒപ്പം തന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു മിക്സ്. ഇതിപ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ടിരിക്കുക. കുറേ പേര് ഇത് യൂസ് ചെയ്തിട്ട് നല്ലതാണ്, ഇപ്പോൾ അവരുടെ മക്കൾക്കും ജെൻസിനും ലേഡീസിനും ഒക്കെ നല്ലതാണെന്നാണ് എല്ലാവരും പറയണേ. ഇപ്പോൾ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. വലിയ വലിയ പൈസകളൊക്കെ കൊടുത്ത് ഭയങ്കര വലിയ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണില്ലേ, ജസ്റ്റ് ഒരു 2 ആഴ്ച ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി സാധനം. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുക കേട്ടോ. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കാണിക്കണ്ടേ, നോക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ ആറി നല്ല കൂളായിട്ടിരിക്കണം കേട്ടോ. ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ചൂടാറ്റിട്ടുണ്ടായിരുന്നു, കാരണം വീഡിയോ എടുക്കാൻ വരണമല്ലോ അതിന് മുന്നേ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 5 ദിവസത്തേക്ക് 6 ദിവസത്തേക്ക് ഒരു 1 വീക്കിനുള്ളത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇത് നമുക്ക് നമ്മുടെ അമ്മയ്ക്കും ചേട്ടനും പിന്നെ ആർക്കൊക്കെ അച്ഛനും അങ്ങനെ ആർക്കൊക്കെയാണോ ഫേസിൽ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ, അതേപോലെ നമുക്ക് പിമ്പിൾസ് ഉണ്ട്, ടീനേജേഴ്സിനാണെങ്കിൽ കൂടുതൽ ഇഷ്യൂ വരുന്നത് പിമ്പിൾസ് ആൻഡ് മാർക്സ് ആയിരിക്കും, അതുപോലെ നമുക്ക് കുറച്ച് ഏജ് ആയവർക്കാണെങ്കിലും നമുക്ക് പിഗ്മെൻറ്റേഷൻ, അതുപോലെ കരിമങ്കല്യം, നമുക്കൊരു ഡൾനെസ്, സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞിട്ട് സ്കിന്നൊരു കുറച്ചൊരു
മോശമായിരിക്കുന്ന മാതിരി ഫീൽ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് പിന്നെ ജോലിക്ക് വന്നവർക്കാണെങ്കിൽ ടാൻ, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിൻ്റെ ഷെയ്ഡൊക്കെ കുറഞ്ഞു എന്നുള്ളവർക്കും, അതേപോലെ നമ്മുടെ ഫേസ് എന്തെങ്കിലും ബ്രൈറ്റനിങ് ക്രീമൊക്കെ യൂസ് ചെയ്ത് ഫുള്ള് ഡാമേജ് ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കാൾസ് അതുപോലെ തന്നെ ഓപ്പൺ പോഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒപ്പം നിങ്ങളുടെ ഫേസിലത്തെ സ്കിന്നിനൊക്കെ ഭയങ്കര ഡാമേജ് പറ്റിയുണ്ടെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. മുഖക്കുരുവും പാടുകളും, മുഖക്കുരു വന്നു പോയിട്ടുള്ള ആ പാടുകൾ വീണ് വീണ് സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, സ്കാൾസ് ആയിട്ടുണ്ടെങ്കിൽ ഒക്കെത്തിനും അടിപൊളിയാണ്. ഇതുപോലെ ഇരിക്കുന്ന ടെക്സ്ചർ ഇനി നമ്മളിത് ഫേസിൽ വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എന്നും ഡെയിലി ചെയ്യണമെങ്കിൽ ഡെയിലി ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സൺടാനും ചെറിയ രീതിയിലുള്ള സ്കിൻ ഡൾനെസ് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ഗ്യാപ്പ് വിട്ട് ഒന്നിടവിട്ടൊക്കെ ചെയ്യാം. അല്ല ഫുള്ളായിട്ട് ഫേസ് ഭയങ്കരമായിട്ട് ഇഷ്യൂ പ്രശ്നങ്ങളും ആണെന്നുണ്ടെങ്കിൽ എന്നും നമുക്ക് കുളിക്കണേക്കാം മുന്നോ, സ്കിൻ കെയർ രാത്രി സ്കിൻ കെയറിന് മുന്നേ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്ത് കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഫേസ് പാക്ക് ഇത്രയും ആ ഒരു ഇതിലിട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ തിക്കായിട്ട് ഇടണം കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല കട്ടിക്ക് നമുക്ക് ഇടാൻ പറ്റും ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 20-25 മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഭയങ്കര കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് അടിയിലത്തെ ലെയറൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഈ ഒരു പോർഷനിലൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ടിട്ടുള്ളൂ, അപ്പോൾ അവിടെ ഉണങ്ങുമ്പോൾ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. ഒരു 20 മിനിറ്റ് കൂടി വന്നാൽ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഒറ്റ തവണ കൊണ്ട് ഭയങ്കരമായ റിസൾട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെളുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ കാണിക്കണത്. ആരെങ്കിലും ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇൻഗ്രീഡിയൻസ് അതും കൂടിയും ആലോചിക്കണേ. അപ്പോൾ ഞാനൊന്ന് റിമൂവ് ചെയ്ത് കാണിക്കാം. പക്ഷേ ഇപ്പം എന്ത് കണ്ടാലും ഇത് കുറച്ച് കഴിയുമ്പോൾ പോവും. പിന്നെ നമ്മുടെ ഫേസ് ക്ലിയർ ആവണമെങ്കിൽ ഇത് ഒറ്റ തവണ ഇട്ടിട്ട് കഴുകിയോണ്ട് ക്ലിയർ ആവില്ല കേട്ടോ. കുറേ അധികം നമുക്ക് അങ്ങനത്തെ കമൻറ്റ്സ് വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു കാര്യം നിങ്ങളിൽ എന്താ പറയുക, അങ്ങനെ പറയുക, അടിച്ചേൽപ്പിക്കാനല്ല ഞാൻ ഈ ഒരു ഫേസ് പാക്ക് കാണിക്കണേ. എനിക്ക് ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ട് പൗഡർ വെച്ചിട്ട്. പക്ഷേ എനിക്കിത് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് കിട്ടിയിട്ട് കാണിക്കണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു, നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് മുരിങ്ങയില കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതന്നെ കാണിക്കാം തന്നെ. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് നനച്ചിട്ട് റിമൂവ് ചെയ്യാം, കാരണം കടലമാവുള്ളതുകൊണ്ടേ ചെറിയൊരു ഒട്ടി ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് ഫേസിൽ. ഞാനിതിൻ്റെ പൗഡറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൗഡറിനേക്കാളും ഏറ്റവും 10 മടങ്ങ് റിസൾട്ടാണ് നമുക്കിതിൻ്റെ ഫ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം, ഒറ്റ യൂസിൽ തന്നെ ഫീൽ ചെയ്യണം കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഫ്രഷ് കിട്ടാനായിട്ട് പരമാവധി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ച് ട്രൈ ചെയ്യൂ കേട്ടോ. അത്രയും ബെസ്റ്റാണ്, അത്രയും നല്ലതാണ്, നല്ല റിസൾട്ടാണുള്ളത്. ഞാനിതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, വേറെ എനിക്കിങ്ങനെ മാറ്റി യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അത്രയും ബെസ്റ്റായിട്ട് തോന്നണം കേട്ടോ. പിന്നെ ഈസി ആണ് നമുക്ക് എല്ലാവർക്കും കിട്ടാനായിട്ട്, പങ്കാളി ഷോപ്പിൽ നിന്ന് ആയുർവേദ കടയിലൊക്കെ പോയി, അങ്ങനെ സാഹചര്യം ഇല്ലാത്തവർക്ക് ഇത് ഭയങ്കര എളുപ്പമല്ലേ. അപ്പം നമ്മളിത് റിമൂവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ലോണം സ്മൂത്ത് ആൻഡ് ക്ലീൻ ആയ മാതിരി തോന്നും. പിന്നെ ചെറിയൊരു ബ്രൈറ്റനിങ് ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് നല്ല റിസൾട്ട് ആവണം. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ എന്താ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. പൗഡർ വെച്ചിട്ട് ചെയ്യണേക്കാളും 100 മടങ്ങ് റിസൾട്ടാണ് നമുക്ക് ഇതിൻ്റെ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഒറ്റ തവണ കൊണ്ട് നമുക്ക് തോന്നണത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, ഫേസ് ക്ലിയർ ആവണമെങ്കിലും അതേപോലെ നമുക്ക് ഈ ബ്രൈറ്റനിങ് നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിലും. അപ്പോൾ ഞാനിതൊന്ന് കോട്ടൺ പാഡ് വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ആരെങ്കിലൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ മുന്നേ വീഡിയോ കാണിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കണ്ടില്ലേ, നല്ലോണം നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആവും. നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. പക്ഷേ ഫേസ് ഞാൻ വീണ്ടും പറയുന്നു, ക്ലിയർ ആവണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ, ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഡെയിലി യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എന്താ പറയുക, സ്കിൻ ടോണൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവണം, പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറയണം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ കുറച്ച് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ യൂസ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്യൂവിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ ഉപയോഗിക്കണതിൻ്റെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളതും ഏറ്റവും പവർഫുള്ളും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.